ബട്ടർഫ്ലൈസ് അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും, ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് പൊൻസൂചി. അപ്പൊ കഥ കേൾക്കാം. പണ്ട് പണ്ട് ഒരു മലയുടെ താഴ്വാരത്തുള്ള ഒരു കുറ്റിക്കാടുണ്ടായിരുന്നു. ആ കുറ്റിക്കാട്ടിൽ രണ്ട് ചങ്ങാതിമാരുണ്ടായിരുന്നു, ഒരു പരുന്തും ഒരു കോഴിയും. പരുന്തമ്മയെന്നും കോഴിയമ്മയെന്നുമാണ് അവർ പരസ്പരം വിളിച്ചിരുന്നത്. പരുന്തമ്മയ്ക്ക് ഒരു പറ്റം പരുന്തിൻ കുഞ്ഞുങ്ങളും കോഴിയമ്മയ്ക്ക് അത്രയും തന്നെ കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. കാട്ടിനടുവിലെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ കൂടുകെട്ടിയാണ് കോഴിയമ്മ ജീവിച്ചിരുന്നത്. എന്നാലോ, പരുന്തമ്മയുടെ താമസം അതേ മരത്തിൻ്റെ മുകളിലായിരുന്നു. എല്ലാ ദിവസവും പരുന്തമ്മ തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പറന്ന് താഴെ ഇറങ്ങും. പരുന്തിൻ കുഞ്ഞുങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും കുറ്റിച്ചെടികൾക്കിടയിൽ കളിച്ച് തിമിർക്കുമ്പോൾ പരുന്തമ്മയും കോഴിയമ്മയും ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മരച്ചുവട്ടിലിരിക്കും. കാലം ഒരുപാട് കഴിഞ്ഞു. മക്കൾക്ക് തീറ്റ തേടി ആകാശത്തുകൂടി പറക്കുമ്പോഴാണ് എന്തോ ഒന്ന് നിലത്ത് കടന്ന് തിളങ്ങുന്നത് പരുന്തമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷ അവൾക്ക് അടക്കാനായില്ല. അവൾ താണു പറന്ന് നിലത്തെത്തി. അതെന്തായിരുന്നെന്നോ? അറ്റം കൂർത്ത ഒരു പൊൻസൂചി. അവൾ സന്തോഷത്തോടെ അതും കൊത്തിയെടുത്ത് കൂട്ടിലേക്ക് പറന്നു. അവൾ സൂചി കൂടിൻ്റെ ഒരു മൂലയിൽ ഭദ്രമായി വെച്ചു. പൊൻസൂചിയുടെ സ്വർണ്ണത്തിളക്കം ആ കൂട്ടിലെങ്ങും നിറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ പരുന്തമ്മയ്ക്ക് മക്കളെയും കൂട്ടി ഒരു ബന്ധു വീട്ടിൽ വിരുന്നിന് പോകേണ്ടി വന്നു. അവൾ എന്ത് ചെയ്തെന്നോ, സൂചിയും കൊത്തിയെടുത്ത് മരച്ചുവട്ടിലെത്തി കോഴിയമ്മയോട് ചോദിച്ചു, ചങ്ങാതി, ഞാനും മക്കളും ഒരു വിരുന്നിന് പോവുകയാണ്. 3 ദിവസത്തിനകം തിരിച്ചെത്തും. അതുവരെ എൻ്റെ ഈ പൊൻസൂചി നീ ഒന്ന് സൂക്ഷിക്കാമോ? വേറാരെയും ഏൽപ്പിക്കാൻ മനസ്സ് വരുന്നില്ല. നിനക്കിതൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ? എന്തു ബുദ്ധിമുട്ട്? പൊൻസൂചി ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചോളാം, പൊൻസൂചി ഏറ്റുവാങ്ങി കോഴിയമ്മ പറഞ്ഞു. അവസാനം 3-ാം നാളായപ്പോഴാണ് പരുന്തമ്മയും മക്കളും തിരിച്ചെത്തിയത്. വന്നപാടെ അവൾ കോഴിയമ്മയെ കണ്ട് പൊൻസൂചി തിരികെ ചോദിച്ചു. സൂചി എടുക്കാനായി കൂട്ടിൽ കടന്ന കോഴിയമ്മ ഞെട്ടിപ്പോയി. കാരണം കൂട്ടിൽ വെച്ചിരുന്ന പൊൻസൂചി കാണാനില്ല. ആരോ തൻ്റെ കണ്ണ് വെട്ടിച്ച് അതും കണ്ട് കടന്നിരിക്കുന്നു. അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. അവൾ പുറത്തു വന്ന് പരുന്തമ്മയോട് പറഞ്ഞു, ചങ്ങാതി, എന്നോട് ക്ഷമിക്കണം. നീ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പൊൻസൂചി കൈമോശം വന്നു. നീ എനിക്ക് 2-3 ദിവസം കൂടി സമയം തരണം. എവിടെ നിന്നെങ്കിലും ഞാനത് കണ്ടുപിടിച്ചു തരാം. എന്നാൽ അതൊന്നും കേൾക്കാൻ പരുന്തമ്മ തയ്യാറായില്ല. അവൾ ദേഹം വിറപ്പിച്ച് കോഴിയമ്മയോട് പറഞ്ഞു, പെരുങ്കള്ളി, നിന്റെ അവിടെ വന്ന് എൻ്റെ അടുത്ത് വേണ്ട. എൻ്റെ പൊൻസൂചി നീ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതും പറഞ്ഞ് പരുന്തമ്മ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിത്തിന്ന് പറന്നകുന്നു. പാവം കോഴിയമ്മ, എത്ര തിരഞ്ഞിട്ടും അവൾക്ക് പൊൻസൂചി കണ്ടെത്താനായില്ല. ഇപ്പോഴും കോഴികൾ മണ്ണിൽ ചിക്കി ചികയുന്നത് ആ പൊൻസൂചിക്ക് വേണ്ടിയാണത്രേ. ഇതുവരെ സൂചി തിരിച്ചു കിട്ടാത്തതിനാൽ പരുന്തുകൾ കണ്ണിൽ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചു തിന്നുകയും ചെയ്യുന്നു. എന്നെങ്കിലും ആ പൊൻസൂചി തിരിച്ചു കിട്ടുമെന്നും അന്ന് പരുന്തുകൾ തങ്ങളുടെ മക്കളെ ആക്രമിക്കുന്നത് നിർത്തുമെന്നും കോഴികളും പ്രതീക്ഷിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? വീണ്ടും അടുത്താഴ്ച പുതിയ കഥയുമായി കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.